നമസ്കാരം, വെട്ടൻ ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. തിരൂർ ജില്ലാശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്റർ നിർമ്മാണം നിലച്ചിട്ട് 2 വർഷം പിന്നിടുന്നു. പ്രവൃത്തി പൂർത്തിയാക്കാൻ നടപടിയെടുക്കേണ്ട ജില്ലാ പഞ്ചായത്ത് അധികൃതർ മൗനത്തിൽ. തിരൂർ മണ്ഡലത്തിൽ ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷനുകൾ. തിരൂർ മണ്ഡലത്തിൽ 5 കേന്ദ്രങ്ങളിൽ ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാൻ വൈദ്യുതി വകുപ്പിന് നിർദ്ദേശം നൽകിയതായി കുറിക്കോൾ മുജീൻ MLA അറിയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 2ാം വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമായി സംസ്ഥാന സഹകരണ വകുപ്പിന്റെ പച്ചക്കറി കൃഷി പദ്ധതി 2022 താനാളൂർ സർവീസ് സഹകരണ ബാങ്ക് ഏറ്റെടുത്ത് നടപ്പിലാക്കുകയാണ്. ഇതിന്റെ ഉദ്ഘാടനം അഴീക്കാട് പാടശേഖരത്തിൽ വെള്ളിയാഴ്ച രാവിലെ 9 തിരൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ എം ജനാർദ്ദൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വൻതോതിൽ കഞ്ചാവ് എത്തിച്ച് വിൽപ്പന നടത്തുന്ന 4 അംഗ സംഘത്തെ തിരൂർ പോലീസ് പിടികൂടി. ചെമ്പ്ര സ്വദേശികളായ പറമ്പാട്ട് ഷെഫീഖ്, തെയ്യത്തിൽ മുഹമ്മദ് മുസ്തഫ, പുനയിൽ മുബീൻ, തെക്കുമുറി സ്വദേശി കൊടിയേരി പ്രജിത്ത് എന്നിവരാണ് അറസ്റ്റിലായത്. ജൽജീവൻ മിഷൻ പദ്ധതി പ്രകാരം മാറാക്കര പഞ്ചായത്തിൽ 2ാം ഘട്ടത്തിൽ 27.50 കോടി രൂപയുടെ പദ്ധതി പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് ഉടൻ അന്തിമ അംഗീകാരം നൽകുന്ന നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുമെന്നും തീരുമാനിച്ചു. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങളുടെ MLA അധ്യക്ഷതയിൽ മാറാക്കര പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ജനപ്രതിനിധികളുടെയും വാട്ടർ അതോറിറ്റി പൊതുമരാമത്ത് റോഡ് വിഭാഗ ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് ജലജീവൻ പദ്ധതി പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്നും തീരുമാനിച്ചത്. തിരൂർ ജില്ലാശുപത്രിയും ജില്ലാ മെഡിക്കൽ വിഭാഗത്തിന്റെ സഹകരണത്തോടെ സൗജന്യ ചർമ്മരോഗ ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. തിരൂർ നഗരസഭയിലെ മുത്തൂർ AMLP സ്കൂളിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. കുടിവെള്ളം ലഭിക്കുന്നില്ല എന്ന പരാതി അടിസ്ഥാനരഹിതമെന്ന് പുറത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CEO ശ്രീനിവാസൻ. സമഗ്രമായ കുടിവെള്ള പദ്ധതിക്കായി കർമ്മ പരിപാടികൾക്ക് രൂപം നൽകി വരുന്നതിനിടയിൽ ജനശ്രദ്ധ തിരിച്ചുവിടാൻ പ്രതിപക്ഷം നടത്തുന്ന വ്യാജ വാർത്തയാണിതെന്നും അദ്ദേഹം പറഞ്ഞു. 20 രൂപക്ക് ഊൺ നൽകുന്ന ജനകീയ ഹോട്ടൽ തലക്കാട് പഞ്ചായത്തിൽ തുറക്കമായി. പഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ അനുഗ്രഹ ജനകീയ ഹോട്ടൽ തിരൂർ RDO P.സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഫുൾബ്രൈറ്റ് കോളേജ് +1 വിദ്യാർത്ഥികൾക്കായി സ്പാർക്ക് ഏകദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. SSM ചേളാരി മേഖലാ സെക്രട്ടറി TP അസേർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പുറത്തൂർ എഴുപാടം 10ാം വാർഡിലെ റോഡരികിൽ നിന്നിരുന്ന തണൽ മരങ്ങൾ വെട്ടി നശിപ്പിച്ചതായി പരാതി. 30 വർഷത്തോളം പ്രായമുള്ള ബദാം മരങ്ങൾ ഡ്രൈനേജ് നവീകരണത്തിന്റെ പേര് പറഞ്ഞാണ് വെട്ടിക്കടത്തിക്കൊണ്ടുപോയതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. മീഡിയ വൺ വിലക്കിനെതിരെ PDP ജില്ലാ കമ്മിറ്റി തിരൂർ ഹെഡ് പോസ്റ്റിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജാഫർ അലി ദാരിമി ഉദ്ഘാടനം ചെയ്തു. നിയന്ത്രണം വിട്ട മോട്ടോർ ബൈക്ക് റോഡരികിലെ തെങ്ങിലിടിച്ച് യുവാവ് മരിച്ചു. തലക്കാട് പൂക്കെയ്ത പുന്നശ്ശേരി മുഹമ്മദ് അലിയുടെ മകൻ മുഹമ്മദ് കുട്ടിയാണ് മരിച്ചത്. വ്യാഴാഴ്ച രാത്രി 9 മണിയോടെയാണ് അപകടം. മീഡിയ വൺ നിരോധിച്ച കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് വളാഞ്ചേരി പ്രസ് ക്ലബിന് നേതൃത്വത്തിൽ പന്തംകൊളുത്തി പ്രകടനം. വെട്ടന്യൂസ് എക്സ്പ്രസ് പൂർണ്ണമാവുന്നു. നമസ്കാരം.